വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളിലെല്ലാം കാലഘട്ടം അനുസരിച്ചുള്ള അഭിഷേകത്തിലേക്ക് വരാൻ പറ്റാത്തതിന് കാരണവേതാണ് നമ്മൾ ഇരുവള്ളത്തെ കാൽ ചൂട്ട് പത്രോസ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം ഒന്ന് പത്തിൽ ഇപ്രകാരം വായിക്കുന്നു അവിടുന്ന് സഹപ്രവർത്തകരോട് പറയുകയാണ് ഇപ്രകാരമാണ് പറയുന്നത് ആകെയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുമെൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണ് പോകത്തില്ല വീണ്ടും പതിനൊന്നാമത്തെ വാക്യത്തെ പറയുന്നു നമ്മുടെ കർത്താവും രക്ഷകനും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അവസ അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്നും നിങ്ങൾ വീണ് പോകത്തില്ല രണ്ട് എന്താണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയായിരിക്കും അനായാസമായിരിക്കും ദൈവം പറയുകയാണ് നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുക ഈ ഉത്സാഹം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ വീഴ്ച വരാം വീഴ്ച വരുമ്പോൾ എൻ്റെ വിളിയും തരുമ്പോൾ വീഴ്ച വരുമ്പോൾ ഞാൻ വീണു പോകുമ്പോൾ മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള എൻ്റെ പ്രവേശനം എന്തായിത്തീരുന്നു അതികഠിനമായി കഠിനമായി പ്രയാസമായിട്ട് മാറുന്നു ഹല്ല ഇത് എന്തിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് മർക്കോസിന് സുവിശേഷം അതിൻ്റെ മൂന്നാം അധ്യായം എടുക്കാൻ നമുക്ക് മറുക്കൊണ്ട് സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു ഒരാളെ വിളിക്കുമ്പോൾ രണ്ട് രീതിയിൽ വിളിയുണ്ട് അതിൻ്റെ മൂന്നാം അധ്യായം അതിലെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു വാക്യങ്ങളിൽ പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവൻ അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടു കൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും സാത്താനെ ബഹിഷ്കരിക്കാൻ എന്തു ചെയ്യുന്നു അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഹാല ലുയാ പ്രിയപ്പെട്ടവരെ ഒരു വിളിയാണ് സുവിശേഷ വേല ചെയ്യുവാനായിട്ടുള്ള വിളി ഹല്ലേ ലുയ്യാ ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രമേ സുവിശേഷ വേല ചെയ്യുന്ന വേലയുമായിട്ടുള്ള വിളി വരുന്നുള്ളൂ രണ്ടാമത് ഒരു വിളിയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് തെസ്നോണിക്ക ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ ഒന്ന് തസ്മിക്കാം നാലാം അധ്യായം മൂന്നും നാല് മൂന്നു തൊട്ട് ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട് മറ്റൊരു വിളിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ നാലാം അധ്യായം എടുത്ത് നമുക്ക് ഒന്നിച്ച് വായിക്കാം നാലാമദ്ധ്യായം മൂന്ന് മൂന്ന് മുതൽ വാക്യങ്ങൾ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗിതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഒച്ചത് വായിക്കാം നിങ്ങൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വഴി വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴി വഴിപെടിക്കുകയോ സഹോദരനെ വഞ്ചിക്കുവരരുത് കാരണം പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ കാര്യങ്ങളിലേക്കല്ല പ്രതികാരം ചെയ്യുന്നവനാകും എന്നിട്ട് ഏഴാമത്തെ വാക്യം ഉച്ചത്തിൽ വായിച്ച് അശുദ്ധിയിലേക്കല്ല ഇപ്പം ഇവിടേ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചതെന്ന് ദൈവം ബോധ്യപ്പെടുത്തുന്നു ഹലുയ ഇപ്പം ഇവിടെ സുവിശേഷ പ്രകോഷണത്തിനുള്ള വിളി ലഭിച്ച വ്യക്തിക്ക് അതിനാൽ തന്നെ ഒരു വിളിയുണ്ട് എന്താണ് വിശുദ്ധനാകുവാൻ വിശുദ്ധിയാകുവാനായിട്ടുള്ള വിളി ചിലപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു അഭിഷേകത്തിൽ വളർന്നു വരാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് ഇപ്പം ഇവിടേറെ ചിലവർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ സുവിശേഷം പ്രസംഗിച്ചു പോകുന്നു വേറെ ചിലർ എന്നെ വിശുദ്ധനാകാൻ വിളിച്ചു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാനൊരു രൂപക്കോട് പണിയുന്നു അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വിശുദ്ധനായിട്ടിരിക്കുന്നു ഹലേ ലുയ്യ എന്നിട്ട് പറയും ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല ശരിയാ അയാളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല അയാൾ വീട്ടുകാർക്കൊരു ഉപകാരവും ഇല്ല പ്രേസ് അല്ലോ ഹലേ ലുയ്യ ശ്രദ്ധിക്കാൻ പറയും വിടവരെ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നിടത്താണ് ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അല്ലുയ അപ്പോൾ നമുക്ക് ദൈവവിളി എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്തു പോകാമെന്ന് മാത്രമല്ല അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒരു വിശുദ്ധനാകുന്നതാണ് വിശുദ്ധനാകുക എന്ന് മാത്രമല്ല മറിച്ച് വിശുദ്ധിയോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം വചനം പ്രഘോഷിക്കുമ്പോഴാണ് ആത്മാവിൽ നിറഞ്ഞ് ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കുന്നത് അല്ലല്ലേ ഈ ദൈവവിളിക്ക് പല തലങ്ങളുണ്ടെന്ന് ദൈവം പറയുന്നുണ്ട് നമുക്ക് എസ് എ കെൽ പ്രഭാത പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം എടുക്കുമ്പോൾ എസ് എ കെൽ പ്രവാന പുസ്തകം നാൽപ്പത്തി അഞ്ച് നമുക്ക് എടുക്കാം എസ് എ കെൽ പ്രധാന പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അഞ്ചാം അധ്യായം എടുത്തോ എല്ലാവരും ചേർന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ദൈവം ഒരു സ്ഥലത്തെ കാണിച്ചിട്ട് പൊതുവായൊരു സ്ഥലം കാണിക്കുന്ന ആര് ആ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വേർതിരിക്കാൻ പറയുന്നു എന്നിട്ട് ആ സ്ഥലത്തെ ദൈവം വിളിക്കുന്ന പേരാണ് അതു പറയുന്നു കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി നീക്കി വെക്കണം എല്ലാവരും ഒന്നിച്ച് വായിക്കാമോ നാൽപ്പത്തി അഞ്ച് ഒന്ന് വായിച്ചേ നിങ്ങളൊരു സ്ഥലം ഭാഗം വെക്കുമ്പോൾ ഒരു ഭാഗം ഇരുപത്തിയ്യായിരം മുഴം നീളത്തിലും ഇരുപതിനായിരം മുഴം വീതിയിലും കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി നീക്കി വയ്ക്കുക ഒന്ന് ശ്രദ്ധിക്കുക ഒരു വിളി ലഭിക്കുകയാണ് അനേക സ്ഥലങ്ങൾ ഒരു പത്തേക്കർ സ്ഥലമുണ്ടെങ്കിൽ ആ പത്തേക്കർ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം എന്തിനു വേണ്ടി മാറ്റി വെക്കണം കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി ഒന്ന് പറഞ്ഞേ കർത്താവിൻ്റെ എല്ലാവരും പറഞ്ഞേ പോരാ സ്വര പേ കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി മാറ്റി വെക്കണം പറയപ്പെട്ടതെ ഇത് ദൈവം തരുന്നൊരു വിളിയാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചോളം ഈ വിളിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ ആഗോള സഭയിൽ ധാരാളം വ്യക്തികളുണ്ടായിരുന്നു ആ വ്യക്തികൾ സഭാ മക്കള് എല്ലാവരും ഒന്നിച്ച് വിശുദ്ധി വളരുന്നുണ്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയ ഗണത്തെ ദൈവം എന്തു ചെയ്യുന്നു മാറ്റി നിർത്തിയിട്ട് പറയാണ് ഈ ഗണം എന്തായി തീരണം കർത്താവിൻ്റെ വിശുദ്ധരായിരിക്കണം ഈ വിളി ലഭിച്ചവനെ സംബന്ധിച്ചോളം അവന് സാധാരണ ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എന്തില്ല അനുപാതം ഇല്ല അല്ലുയ്യാ അല്ലുയ കാരണം നമ്മൾ പൊതുസ്ഥലത്തായിരുന്നു നിന്ന് ദൈവം എൻ്റെ ചെയ്തു വിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നു നമ്മളിങ്ങനെ ഫുട് ഫുട്ബോൾ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് തെരുവിൽ കളിക്കുന്നു എന്ത് ചെയ്യുന്നു വഴി കളിക്കുന്നു പറമ്പ് പുറമ്പോക്കലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിച്ച നമ്മളെ എന്ത് ചെയ്തു ഗവൺമെൻറ് അല്ലെങ്കിൽ കായിക ഡിപ്പാർട്ട്മെൻറ്റ് തെരഞ്ഞെടുത്ത് ഫുട്ബോൾ ടീമിലാക്കി കഴിയുമ്പോൾ പിന്നെ കളിക്കേണ്ടത് എവിടെയാണ് എന്തിനു വേണ്ടിയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്ന കോട്ടിനകത്ത് കളിക്കണം അല്ലേ ലൂയ ശ്രദ്ധിക്കണം എവിടെ കളിക്കണം കോട്ടിനകത്ത് കളിക്കണം അപ്പോഴേ ഉള്ളൂ അവനെ തിരഞ്ഞെടുത്ത കായിക ഡിപ്പാർട്ട്മെൻറ്റിന് അവനെ കൊണ്ടെന്നുള്ളൂ ഉപകാരമുള്ളൂ ഈ കോട്ട് കളിക്കാതെ വീണ്ടും അവൻ പോയി കളിച്ചാലോ എൻ്റെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പുറമ്പോക്കില്ലാന്ന് പറഞ്ഞാലോ പിന്നെ ഇവിടെ അവനെ തിരഞ്ഞെടുത്ത ടീമിന് അധികാരികൾക്ക് അവനെക്കുറിച്ചുള്ള സ്വപ്നം ഭൂപണീക്കാനായിട്ട് സാധ്യമല്ല ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് സുവിശേഷ വേലയുടെ ദൗത്യം തന്നുകൊണ്ട് നമ്മളെ എന്തു ചെയ്യുന്നു വിശുദ്ധ സ്ഥലത്തേക്ക് വിശുദ്ധ ഭാഗത്തേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ് ഹലുയ്യാ ഇനി ഇവിടെ ഇരിക്കുന്ന ചിലവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ സ്ഥലത്തോട്ട് വരാനേ വിളിയുള്ളൂ പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു അതിനെ വീണ്ടും മാറ്റി വെടുക്കുന്നുണ്ട് മൂന്നാം വാക്യം നാൽപ്പത്തിയഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം എല്ലാവരും വായിക്കാം വിശുദ്ധ മേഖലയിൽ നിങ്ങളത്തിലും പതിനാറ് മുഴം വീതിയിലും അളന്നു തിരിക്കുക ശ്രദ്ധിക്കുക വിശുദ്ധ സ്ഥലത്ത് നിന്ന് വീണ്ടും വേർതിരിച്ചിട്ട് പറയാണ് ഇത് എന്ത് സ്ഥലമായി തീരണം അതിവിശുദ്ധമായി തീരണം കർത്താവിൻ്റെ വിളി ഇതുപോലെയാണ് നിങ്ങളെ വിശുദ്ധമായി ദൈവം വിളിച്ചു അതിനുശേഷം നമ്മളിൽ നമ്മളെ കൊച്ചു ഗ്രൂപ്പിനെ ദൈവം വിളിക്കുകയാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ മൂന്ന് ഗ്രേഡ് കാണുകയാണ് ഒന്ന് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നു വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു അതീവ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു ഇവിടെ ഇരിക്കുന്നവര് നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നവരായിരിക്കാം എന്തോ അവസാനത്തെ ഗ്രൂപ്പിൽ പെടുന്നവരാണെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ വരും അവസാനത്തെ ഗ്രൂപ്പിൽ വരും ജീവിതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു താഴോട്ട് ഇറങ്ങി പോകും അതീവ വിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞാൽ മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം അല്ല നാൽപ്പത്തി എട്ടാമത്തെ വാക്യമാണ് അവിടെ ഈശോ മിശുക പറയാണ് എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും അവിടെ ഈ പരിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ് ഹല്ലേ ലുയ പ്രിയപ്പെട്ടവരാത് എല്ലാവർക്കും ഇല്ല പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളെ ദൈവം എന്ത് ചെയ്യുന്നു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നു ഹല്ലയിൽ ഉയ്യാ വിശുദ്ധ അൽഫോൺ സാമയുടെ നാളിൽ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് ചിലവർക്ക് എന്ത് ചെയ്യുന്നു കോൺവെൻറ്റിൽ അംഗമായി സഭയിൽ അംഗമായി സ്വർഗത്തിൽ പോകാനാണെ വിളി കൊള്ളു ചിലവർക്ക് വിശുദ്ധയായ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനുള്ള വിളി കൊടുത്തു അൽഫോൺസ് എന്ത് ചെയ്യുന്നു അതീവ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുവദിച്ചു കണ്ട് ഞങ്ങളൊക്കെ ഷട്ടിൽ പാത്പര്യം കളിക്കുമായിരുന്നു ആദ്യം ഞങ്ങൾ ഔട്ട്ഡോറാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യം ജില്ലാ ചാമ്പ്യൻഷിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവമേ അത് ദൈവത്തെ അറിയാൻ വേണ്ടെങ്കിലും പറഞ്ഞു എന്താണ് ജില്ലയിലൊന്ന് ജയിച്ച് കിട്ടുവാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് വന്നപ്പോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂണിയർ ജയിച്ചു പ്രേസലോ അപ്പം ഇവിടെ ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോൾ ആഗ്രഹം എങ്ങോട്ട് മാറി എടാ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പൂർണ്ണതയില്ല എന്ത് വേണം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പോകണം പ്രേസലോ അപ്പോൾ നമ്മൾ അതുവരെയും ജില്ലാ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കളിച്ചപ്പോൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു കിടക്കുന്നു അധ്വാനിക്കുന്നു സ്കൂളിൽ പോകാതെയൊക്കെ സ്കൂളിലൊക്കെ പോകുന്നു ജില്ലാ ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നപ്പോൾ ശ്രദ്ധ അല്പം കൂടെ കേന്ദ്രീകരിച്ചു അപ്പോഴെന്ത് ചെയ്യുന്നു അതിരാവിലെ എഴുന്നേറ്റ് ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അഞ്ച് റൗണ്ട് ഓടിയെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്നു പത്ത് റൗണ്ട് ഓടാൻ തുടങ്ങുന്നു പുഷപ്പിൻ്റെ നമ്പർ കൂട്ടുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു ആവശ്യമില്ലാത്ത ഭക്ഷണമെല്ലാം ഒഴിവാക്കുന്നു എവിടെയാണ് വീക്ക്നെസ് കണ്ടുപിടിക്കുന്നു അങ്ങനെ ദൈവകൃപയാൽ ദൈവത്തെ അന്ന് അറിഞ്ഞ കാലഘട്ടമായിരുന്നെങ്കിലും ദൈവകൃപയാൽ സബ് ജൂണിയർ സ്റ്റേറ്റ് ടീമിൽ കയറി പ്രൈസലോ ഇവിടെ ഒരു സബ് ജൂണിയർ വലിയൊരു സന്തോഷമായി ഒതു അപ്പോഴാണ് അറിഞ്ഞത് സബ് ജൂനിയർ കൊണ്ട് തീരുന്നില്ല എന്ത് ചെയ്യണം ആ നാഷണൽസിൽ പോകണം എന്താ നാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ഒരു മാസം സ്കൂളിൽ നിന്ന് അവധി എടുത്തെന്ത് ചെയ്യുക കോച്ചിങ് ആമിൽ പങ്കെടുക്കുന്നു രാവിലെ കളിക്കുന്നു ഉച്ചയ്ക്ക് കളിക്കുന്നു വൈകുന്നേരം കളിക്കുന്നു കളിയോട് കളി വേറെ ഒരു പരിപാടി ഇല്ല പുസ്തകം എടുക്കുന്നില്ല അത് കളിച്ച് 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 അപ്പോൾ ഇവിടുന്ന് ലക്നൗവിലാണ് ടൂർണവർ നടക്കുന്നത് അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു സബ് ജൂനിയർ നാഷണൽസിൽ പങ്കെടുക്കാൻ അവിടെ ചെല്ലുന്നു അവിടെ കളിക്കുമ്പോൾ കളിച്ചു സിംഗിൾസ് തോറ്റുപോയി ഡബിൾസിന് കളിക്കാൻ തുടങ്ങി കഷ്ടിച്ച് ദൈവകൃപയ ദൈവത്തെ അനുഗ്രഹത്താൽ എന്ത് ചെയ്തു നാഷണൽ ലെവലിൽ സെക്കൻഡ് പ്ലേസ് എനിക്ക് ലഭിച്ചു ഹാല ലൂയ അപ്പം ഇവിടെ അവിടെ കഴിഞ്ഞപ്പോൾ ജയിക്കുവാണെങ്കിൽ എന്തു ചെയ്യണം ഒളിമ്പിക്സിന് ജയിക്കണം എന്ന ഈ ആഗ്രഹം വർദ്ധിക്കുന്നതനുസരിച്ച് എൻ്റെ ലൈഫിൽ കളിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു കൂടിക്കൊണ്ടിരിക്കുക ആഗ്രഹം ഇല്ലെങ്കിലോ ഇവിടെ കർത്താവ് നമ്മളെ ഇപ്പോൾ വിളിക്കുന്നതിലാണ് ഇവിടെ ഇരിക്കുന്ന പലരെയും ദൈവം വിളിക്കുന്നു എങ്ങോട്ട് വരുവാൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഉറക്കെ പറഞ്ഞേ ഏത് സ്ഥലത്തേക്ക് നമ്മൾക്ക് വല്ല വിചാരമുണ്ട് ഇങ്ങനെ അത്യാവശ്യം സുവിശേഷ വേന നടത്തുന്നു അത്യാവശ്യം കുമ്പസാരിക്കുന്നു അത്യാവശ്യം പ്രാർത്ഥിക്കുന്നു അത്യാവശ്യം അല്ലിയ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ശുദ്ധിക്കുന്ന സ്ഥലത്ത് എനിക്കൊന്ന് ശുദ്ധീകരണ സ്ഥലം എന്ന വിശ്വാസം നമുക്ക് ഉള്ളത് കൊണ്ട് പലർക്കും എന്നില്ല അതീവ വിശുദ്ധ പ്രവേശിക്കേണ്ട കാര്യമൊന്നും ഇല്ല പ്രവിടേ എന്നാൽ കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മളെ വിളിക്കുന്നത് എങ്ങോട്ട് വരാനാ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇനി ദൈവം എന്ത് ചെയ്യുന്നു അവിടുന്ന് വീണ്ടും ഈശോ പറയുന്നു നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാല്പത്തി അഞ്ചാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നു നാലാം വാക്യം ദൈവം ചില കുടുംബങ്ങളെ എന്തു ചെയ്യുന്നു അതിവിശ്വസ സ്ഥലത്ത് താമസിക്കാൻ വിളിക്കരുത് അല്ലേ ലൂയ നമുക്ക് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കാം ഉച്ചത് വായിച്ചേക്കും ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോധികന്മാർക്ക് വേണ്ടി അതെ അവിടെ അവരുടെ ഭവനങ്ങളും ശ്രദ്ധിക്കുക അതി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ട വ്യക്തിക്ക് വ്യക്തി അവൻ താമസിക്കേണ്ടതും എവിടെയാ അതിവിശുദ്ധ സ്ഥലത്ത് അപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്തുകൊണ്ട് ആരാധനയുടെ മുമ്പിൽ അതിവിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ എവിടെ പോയിരിക്കുന്നു നമ്മൾ സ്റ്റേജിൽ നന്നായിട്ട് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ക്ലാസ് എടുക്കുന്നു വീട്ടിൽ വരുമ്പോൾ എന്നെ കൊണ്ട് പഴയ സ്വഭാവം അതിനർത്ഥം എന്താ അതിവിശ്വസ്വലത്ത് നിന്നു ഇയാൾ പടി ഇറങ്ങി വിശ്വ സ്ഥലത്ത് വന്നു വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു പരസ്യയോഗ നടക്കുന്ന അല്ലെങ്കിൽ അവസ്ഥയിൽ വന്നു എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു പലപ്പോഴൊരു കർത്താവ് പറയുകയാണ് അതി വിശ്വസ്വലത്തേക്ക് വിളിയുള്ള വ്യക്തി അവനും അവൻ്റെ കൂട്ട് സമൂഹവും എന്ന് വെച്ചാൽ അവൻ്റെ സ്വകാര്യ ജീവിതം സ്വകാര്യ പശ്ചാത്തലവും എവിടെ ആയിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി അനുസരിച്ചാണ് പരസ്യ ജീവിതത്തിലെ ശക്തി പ്രകടമാകുന്നത് പ്രിയപ്പെട്ടവരെ ആത്മീയ ശുശ്രൂഷകരാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സമൂഹത്തിൻ്റെയൊക്കെ മുമ്പിൽ വളരെ മിടുക്കരാണ് ഞാനും അതെ നിങ്ങളും അതെ അലേലുയ്യാ ഹലിലുയ്യ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രഹസ്യ ജീവിതം വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വീഴ്ച വരുത്തി വരുത്തിപ്പോകുന്നു അല്ല കഴിഞ്ഞ നാളിൽ ഒരു യുവാവിനെ കണ്ടു സുശൂഷകനെ കണ്ടുമുട്ടിയപ്പോൾ സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു ടി വിയിലൊക്കെ ആവശ്യമില്ലാത്തത് ഇയാൾ കാണുന്നു ചോദിച്ചു എന്തുകൊണ്ടാണ് ഒട്ടന പുള്ളി പറഞ്ഞത് യാവോ ഇപ്പോഴത്തെ സിനിമയുടെ ഒക്കെ ഗ്രേഡ് എന്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ കണ്ടുപോകുന്നതാണ് ലക്ഷ്യം നല്ലതായിരുന്നു കണ്ടു പക്ഷേ ഇപ്പോൾ ആരുടെ ഗ്രേഡാണ് പോയത് ശുശൂഷകന്റെ ഗ്രേഡ് പോയി അവൻ തറ ടിക്കറ്റ് എടുത്തിട്ടവിടെ പോയിരിക്കുന്നു പറയപ്പെട്ടവരെ കർത്താവ് ഇതെല്ലാം അറിയുന്ന പറയപ്പെട്ടവരെ നിങ്ങൾക്കൊരു കോളുണ്ട് ഇതിലേക്ക് വരാൻ അതിവിശുദ്ധ സ്ഥലത്തോട്ട് വരുക ഇപ്പം നമ്മൾ ബൈബിൾ വായിച്ചപ്പോൾ ചിലവരെ മനസ്സിൽ വരും ഇത് ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണല്ലോ അച്ഛന്മാർക്കാണ് സിസ്റ്റർമാർക്കാണ് എന്നാൽ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് എഫ് എസ് എസ് ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം അവിടെ പറയുകയാണ് ഇനി നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹ പൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ശ്രദ്ധിക്കുക വിശുദ്ധരുടെ ആര് സഹ ഫലഫോൺ സാമയുടെ വിശുദ്ധ അന്തോണിത അന്തോണീസന്റെ സഹപ്രവർത്തകരാണ് ആര് നമ്മൾ ഓരോരുത്തരും ഹല്ലയിലൂല്പരെ നമ്മളിൽ അവരിൽ പ്രകട പ്രകടമാകുന്ന ദൈവശക്തി നമ്മളിലും പ്രകടമായി പത്താത്മാക്കളെ യേശു വേണ്ടി നേടി എൻ്റെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകരെ കർത്താവ് വിളിക്കുന്നു നിങ്ങൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുക അതി സ്ഥലത്ത് പ്രവേശിച്ചുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ നിന്ന് തുടക്കപ്പെട്ടിരിക്കുന്ന ബൈബിൾ പുതിയ നിയമത്തിലെ ആ പന്തക്കോസ്താ സഭയിലേക്ക് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ഹാല ലൂയ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായം അവിടെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ കർത്താവിൻ്റെ ഒരു പുരോഹിതനെ കർത്താവിൻ്റെ ഒരു ദാസനെ രാജാവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രവചിച്ചു ആ പ്രവാചകനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് പടയനിയും പശ്ചാത്തലത്തിലാണ് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ഈ പ്രവാചകൻ ഈ പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇവരോട് നീ പ്രതികാരം ചെയ്യണമേ തന്നെ കല്ലെറിയുന്ന തന്നെ വധിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് ഈ പ്രവാചകൻ ഈ പുരോഹിതൻ പറയുകയാണ് കർത്താവെ എന്നെ കല്ലെറിയുന്ന വ്യക്തികളോട് എന്ത് ചെയ്യണം പ്രതികാരം ചെയ്യണം പ്രേസ് അല്ലോ ഹല ലൂയ ശരി ഇവിടെ ഇവിടെ വരെ ദൈവം ഇത് പറയുമ്പോൾ ഈ പ്രാർത്ഥന ഇത് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥനയായിട്ടാണ് വരുന്നത് പഴയ നിയമത്തിൽ സംഗീതത്തിൽ നമ്മളുണ്ട് കർത്താവ് ശത്രുക്കളോട് നീ എന്തു ചെയ്യണം പ്രതികാരം ചെയ്യുന്നൊക്കെ പ്രാർത്ഥനയുണ്ട് അത് പഴയ നിയമത്തിൻ്റെ പ്രാർത്ഥനയാണ് ശത്രുക്കളോട് എന്ത് ചെയ്യണം പ്രതിക പ്രതികാരം ചെയ്യുന്ന പ്രാർത്ഥന അത് തെറ്റുണ്ടെന്നല്ല എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം അറുപതാമത്തെ വാക്യം ഏഴ് അറുപതിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഴി ക്രിസ്തീയ സഭ ആ സഭ ആരംഭിച്ചു വരുമ്പോൾ സഭാ മകനായ ആയത്തെ രക്തസാക്ഷിയെ കല്ലെറിഞ്ഞ് ദൈവ അതിന് യഹൂദ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ കല്ല് വന്ന് വീഴുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു കർത്താവേ ഈ പാപം ഇവരുടെ മേൽ അതിവിശ്വസ സ്ഥലത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹ ശുശ്രൂഷകരെ നമ്മൾ ആത്മാവിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം പ്ലേസ് അല്ലോ ശ്രദ്ധിക്കുക പഴയ നിയമത്തിൽ കല്ലേറ് വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഥാവെ ഇവര് ഇവരോട് പ്രതികാരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്ന് സഭ ആരംഭം കുറിച്ചപ്പോൾ സഭാ മകൻ ആദ്യത്തെ മകൻ പ്രാർത്ഥിക്കുകയാണ് അവൻ രക്തസാക്ഷിയായി തീരുമ്പോൾ കല്ലേറ് കൊള്ളുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് വരുന്നത് കർത്താവേ ഇവർ ചെയ്യുന്നതെന്നറിയില്ല ഇവരോട് ക്ഷമിക്കണമേ ഇപ്പം ഇവിടെ വരെ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു ദൈവദാസൻ ഒരു ദൈവദാസി ഒരു വൈദികൻ ഒരു സിസ്റ്റർ ഒരു അൽമായ ശുശ്രൂഷകൻ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദ്രോഹിക്കുന്നവരെ തന്നെ വേദനിപ്പിക്കുന്നവരെ തന്നെ കഷ്ടപ്പെടുത്തുന്നവരെ ഉള്ളു തുറന്ന് എന്തു ചെയ്യുന്നു സ്നേഹിക്കുക അനുഗ്രഹിക്കുക പ്രേസലോ അല്ലെ ലൂയ്യ ഹലേ ലുഹ്യ ഞാൻ പല ശുശൂഷകരെയും വ്യക്തിപരമായി കാണിച്ചില്ലേ പറഞ്ഞിട്ടുണ്ട് അവർ ഒരു ശുശൂഷകൻ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു റോയി ബദറിനെ സ്നേഹിക്കുകയാണെങ്കിൽ റോയി ബദർ എന്നെ ഒത്തിരി സഹായിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ബൈക്കിൽ നിന്ന് ഒന്ന് വീണു കാലൊന്ന് മടങ്ങി കാലൊടിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചു ഞാൻ അടുത്ത് ചെന്നിട്ട് പറയുന്നു എന്താണ് കർത്താവിൻ്റെ സഹനത്തിൽ നിനക്കെന്ത് ചെയ്യുന്നു പങ്കാളിയായിത്തീരാൻ സാധിച്ചിരിക്കുന്നു ഞാൻ കണ്ണുനീരക്കുന്നു നിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ചേരുന്നു ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യവും ചെയ്യുന്നു ഹലേ ലുയാ എൻ്റെ ടീമിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ജോർജ് കുട്ടി എൻ്റെ ടീമിലുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്തു എന്നോട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ നിന്ന് മാറി പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ബൈക്കിൽ നിന്ന് വീണു ഉടനെ ഞാൻ എന്താ പറയുന്നത് പണ്ടൊക്കെ കർത്താവ് വൈകിയായിരുന്നു ഇപ്പോഴോ അടിക്കടി വേണ്ടതെല്ലാം കൊടുക്കും ഇവിടെ ഇതൊരിക്കലും അതിവിശ്വ സ്ഥലത്തെ പ്രസ്താവനയല്ല അതിവിശു സ്ഥലത്ത് പ്രവേശിക്കുന്നയാള് വിളിയുള്ളയാള് ആ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയോട് കാണിക്കുന്ന അതേ മനോഭാവം തന്നെ ചീത്ത വിളിക്കുന്നവനോടും കാണിക്കും ചിലവനെ സംബന്ധിച്ചോളം അവരെപ്പോഴും പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ശുസൂഷകനെ സംബന്ധിച്ചോളം അവൻ പെന്തൊക്കെ സ്ഥായിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഹലേ ലുയാ പഴയ നിയമത്തിലാണ് ശ്രദ്ധിക്കുക ഒരാൾ പാപം ചെയ്താൽ ദാവ് പാപം ചെയ്തപ്പോൾ പാപം മൂലമുള്ള എല്ലാ അസ്വസ്ഥതകളും എല്ലാ പീഡനങ്ങളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുമാണ് സംഭവിച്ചത് ശ്രദ്ധിക്കണം അധികം അതുകൊണ്ട് അൻപത്തൊന്നാം സങ്കീർത്തനം എഴുതിയെങ്കിലും ശ്രദ്ധിക്കുക ആ പാപം മൂലമുണ്ടായ ശാപം ദുഃഖം രോഗം മരണമെല്ലാം ആർക്ക് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു ഹല ലുയാ എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സത്യം മനസ്സിലാക്കണം നീ ചെയ്യുന്ന സഖല പാപങ്ങളും ആരേറ്റെടുക്കുന്നു യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നു